ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു രശ്മീസ് കറി വേൾഡ്. ഇന്ന് നമ്മുടെ റെസിപ്പി വന്നിട്ട് നല്ല കുമിള പോലെ പൊങ്ങി വരുന്ന ഒരു ഫുൽക്കയുടെ റെസിപ്പിയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ചപ്പാത്തി പരത്തുമ്പോൾ നല്ല റൗണ്ടായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല കുമിള പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നതുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്ര നല്ല പോലെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുത്താലും ഇതേപോലെ കുമിള പൊങ്ങി നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിന് കുറച്ച് ടിപ്സൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു വീഡിയോയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഫുൽക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മളിതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഉപ്പ് എല്ലാ ഭാഗത്തും ഈവനായിട്ട് വരാനായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. അത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ആട്ടയൊന്ന് നീഡ് ചെയ്തെടുക്കണം. ചിലരൊക്കെ ആ വെള്ളം അതേപോലെ ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അതൊരു ടിപ്പാണ് കേട്ടോ. ദേ ഇതുപോലെ കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഈ രീതിയിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞങ്ങൾ ഡൽഹിയിലുള്ള ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിച്ച് തന്നതാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് തുടക്കക്കാർക്ക് പോലും വളരെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ല കുമ്മിള പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി ആയാലും ഫുൽക്ക ആയാലും നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ദേ ഇപ്പോൾ നമ്മൾ ആട്ട നല്ലതുപോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ഫുൽക്കയ്ക്ക് വേണ്ടുന്ന കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ദേ ഇതുപോലെ ഒരു നനഞ്ഞ തുണി അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി നമുക്ക് അടച്ചൊരു 10-20 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളെടുത്ത 1 ഗ്ലാസ് വെള്ളം മൊത്തവും ഉപയോഗിച്ചിട്ടില്ല, അതെ 3/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമ്മൾ മാവ് കുഴച്ചെടുക്കണമെന്നുള്ളത്. ഓരോ ആട്ടയുടെയും വ്യത്യാസം അനുസരിച്ച് നമ്മളെടുക്കുന്ന വെള്ളവും വ്യത്യാസപ്പെടും. ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. ദേ ഇപ്പം നോക്കി എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു സോഫ്റ്റ്നെസ് വേണം കേട്ടോ നമ്മുടെ ഫുൽക്ക ആയാലും ചപ്പാത്തി ആയാലും തയ്യാറാക്കുന്ന ടൈമിൽ. ഇനി നമുക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസ് ബോളുകളായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ചെറുതായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് വലിയ രീതിയിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിലാണ് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മാത്രമാണ് നമ്മൾ ഫുൽക്ക തയ്യാറാക്കുന്ന ടൈമിൽ നല്ല പോലെ കുമ്പിള പോലെ പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലക വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നീട് വൃത്തിയാക്കുന്ന ജോലി കുറച്ച് കുറഞ്ഞു കിട്ടും. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോല് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദേ ഇതുപോലെ കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചാണ് നമ്മൾ പരത്തിയെടുക്കുന്നതെങ്കിൽ തുടക്കക്കാർക്കൊക്കെ പരത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ദേ ഇതുപോലെ നാരോ എഡ്ജ് ആയിട്ടുള്ള ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ തുടക്കക്കാർക്ക് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതും ഒരു ടിപ്പാണ് കേട്ടോ. തുടക്കക്കാരൊക്കെ ഇതുപോലെ നാരോ എഡ്ജ് ആയിട്ടുള്ള റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ചപ്പാത്തി കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഈവനായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഈവനായിട്ട് പരത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുൽക്കയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ നല്ല കുമ്പിള പോലെ തന്നെ നമുക്ക് പൊങ്ങി വരികയും ചെയ്യും. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ആട്ടമാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒരു സൈഡിൽ പ്രഷർ കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ സാധാരണയായിട്ട് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ഈ ഒരു രീതിയിൽ റോളിംഗ് പിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കേണ്ട ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ആദ്യം നമ്മൾ നല്ലതുപോലെ ഫ്ലെയിം വെച്ച് ചപ്പാത്തി ചുടുന്ന കല്ല് നല്ലതുപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മുടെ സ്റ്റൗ മാറ്റിയിട്ട് അത് ആ ഒരു ടൈമിലാണ് നമ്മൾ ചപ്പാത്തി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ചെറിയ ചെറിയ കുമ്പളകൾ വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
രണ്ടാമത്തെ സൈഡ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ കറക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ കുമ്പളകൾ വരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് പാനിൽ നിന്ന് ചപ്പാത്തി എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റൗവിലെ ബർണറിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചപ്പാത്തി അല്ല ഫുൽക്കിയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് കുമ്പളയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചു വെച്ച് രണ്ട് സൈഡും ഇങ്ങനെയൊന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുൽക്ക നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി ആയാലും ഫുൽക്കി ആയാലും തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്നാമത് വന്നിട്ട് നമ്മൾ മാവ് കുഴക്കുന്ന ടൈമിൽ നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴക്കുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് വന്നിട്ട് നമ്മൾ നാരോ എഡ്ജായിട്ടുള്ള റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല ഈവനായിട്ട് കിട്ടും. മൂന്നാമത് വന്നിട്ട് നമ്മൾ ചപ്പാത്തി ചുടുന്ന ടൈമിൽ പാനിലേക്കിടുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ലോ ഫ്ലെയിമിൽ വെച്ചാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് നല്ല റൗണ്ടിന് പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. തീർച്ചയായും നിങ്ങൾ അതുപോലൊരു റോളിംഗ് പിൻ ഉപയോഗിച്ച് ചപ്പാത്തി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിന് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുകയുള്ളൂ. കൂടെ തന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.